കുട്ടികളെ, അവ രാവിലെ എഴുന്നേറ്റിട്ട് സീച്ചേട്ടൻ എന്നെ കല്യാണി കല്യാണി ഞാൻ ചോദിച്ചു എന്തുവാ? അപ്പൊ പറഞ്ഞു മുറ്റത്തൊരു കുഞ്ഞിപ്പാമ്പ്. അപ്പൊ ഞാൻ സീച്ചേട്ടൻ കുഞ്ഞിപ്പാമ്പെന്ന് ഉദ്ദേശിക്കുന്ന എന്താ, ഇത്രയുള്ള ചെറിയ ജനിച്ചിട്ട് ഉടനെ കാണുന്ന പാമ്പായിരിക്കും. അപ്പൊ അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ എടുത്തിട്ടും കളയാനാ പറഞ്ഞു. അപ്പുറത്തെ അയ്യത്ത് കാടല്ലേ, അപ്പൊ അവിടുന്ന് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കളയാൻ പറഞ്ഞു. അപ്പൊ സീച്ചേട്ടൻ പറഞ്ഞു നിനക്ക് ഭ്രാന്താന്നോ? അയ്യോ, ഞാൻ പറഞ്ഞു പണ്ട് വീട്ടിൽ ഇതുപോലെ കുഞ്ഞിപ്പാമ്പ് വന്ന പച്ചരി ഇതുപോലെ ന്യൂസ് പേപ്പറിൽ എടുത്തുകൊണ്ട് കളയുക ചെയ്തെ. ചെന്ന് നോക്കിയപ്പം ഒച്ചിരി നല്ല നീളമുള്ള സാധനത്തെ കണ്ടിട്ട് സീച്ചേട്ടൻ പറയുക, കുഞ്ഞിപ്പാമ്പെന്ത്, എന്തായാലും നിങ്ങളെ കാണിക്കാം. ഇപ്പം എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പുക്കുട്ടനെ എനിക്ക് പേടിയില്ല, കാരണം അവൻ പേടി കൂടുതലായതുകൊണ്ട് നമ്മുടെ കൂടല്ലാതെ പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ട് പേടിയില്ല, അല്ലാതെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കൊന്നും വിടരുത് കേട്ടോ. ഞാൻ ടിവിയിലും അതിലും ഒക്കെ ഷൂസിലും അതിലും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു തേക്കിൻ്റെ ഇടയിൽ ഇലയുടെ അടിയിൽ ഇരുന്നാൽ പോലും കാണത്തില്ല നമ്മൾ. അതുപോലാണ് പിന്നെ നമ്മൾ ഒന്നിനെ ഉപദ്രവിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അപ്പം തന്നെ ഗൂഗിളിൽ നോക്കി ഈ പാമ്പ് പിടിക്കുന്ന ചേട്ടന്മാരെ നെറ്റിൽ നോക്കി വിളിച്ച് അവരോട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ വരും. അപ്പോൾ അതുവരെ ഇതെങ്ങും പോകരുതല്ലോ, നമ്മൾ നോക്കി നിൽക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാവല് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് സാധനം. ഇനി അവർ വന്നിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് സംഭവം എന്നൊന്നും, കാരണം അറിയത്തില്ലല്ലേ. എനിക്ക് ഏത് പാമ്പിനെ ചേരെ കണ്ടാലും ഞാൻ പാമ്പെന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് ഏതാ എന്തുവെന്നൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ, വെറുതെ അവരെ പുറത്തോട്ടൊന്നും അങ്ങനെ വിടരുത്. അപ്പോൾ വാ, നമ്മുടെ വീടിൻ്റെ മുറ്റത്താട്ടോ ഇത് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ദേഹത്തൊന്നും വെള്ളം ഒഴിച്ചില്ല, സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് പുറത്തോട്ട് ഇറക്കി അങ്ങനെ മതിലിൻ്റെ സൈഡിൽ വന്ന് കിടന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലൊരു തേക്കല മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ, സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കാവലിരുന്നു, കാരണം ഇത് വേറെ അങ്ങ് പോവാതെ അവർ പിടിച്ചുകൊണ്ട് പോകണമല്ലോ കറക്റ്റായിട്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ കാവലിരുന്നു അവർ വരുന്നവരെ. അങ്ങനെ അവർ പെട്ടെന്ന് വന്നു കേട്ടോ. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ഈ സൈഡിൽ കിടന്നോ, അവിടെ കാടായണ്ടേ അത് വന്നേ ആദ്യട്ടോ. അതാ ഇവിടെ എങ്ങനെ വരുന്നത്? ഈ ഒരു വയലൊന്നും ഇല്ല. ആ ചേട്ടന്മാർ വന്നിട്ട് പെട്ടെന്ന് അതിനെ പിടിച്ച് അവരുടെ സാമഗ്രികളെല്ലാം കൂടെ പാക്ക് ചെയ്ത് അവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. വളരെ കുറച്ച് പേര് എന്നോട് ചീച്ചേട്ടൻ ഡെറാഡൂണി വന്നപ്പോ എന്തൊക്കെയാണ് കല്യാണിക്ക് കൊണ്ടുവന്നത്, ആ കമ്മൽ കളക്ഷൻ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ കമ്മൽ കളക്ഷൻ ഒക്കെ ഒന്ന് കാണിക്കാം, പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്റെ തൊണ്ട കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, എന്താ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല, അതങ്ങ് ക്ഷമിച്ചേക്ക് കേട്ടോ. എങ്കിലും ഞാൻ എന്റെ മാക്സിമം ഒച്ചയിൽ തന്നെ തുറന്ന് പിടിക്കുന്നുണ്ട്. എന്റെ സാമഗ്രികളെല്ലാം ഇവിടെ എടുത്തു കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ചെന്നാ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ
ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിന്നിട്ട് ആ മട്ടിൽ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അന്നൊന്നും എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും ഒന്ന് കനിയണം. സീച്ചേട്ടാ, അച്ഛാ, അമ്മേ, അങ്ങനെ കനിഞ്ഞ് വാങ്ങിച്ച കുറച്ച് കമ്മലുകളും ഉണ്ട് കേട്ടോ. അത് ഓൺലൈനിൽ നിന്നും ഷോപ്പിൽ നിന്നും ഒക്കെ വാങ്ങിച്ച കമ്മലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ സീച്ചേട്ടൻ കൊണ്ടുവന്ന കമ്മലുകൾ നിങ്ങളുമായി കാണിക്കാമെന്ന് ഞാൻ കരുതുന്നു, നിങ്ങളെ കരുതിക്കോളൂ. അപ്പൊ ആദ്യം തന്നെ ചീച്ചേട്ടന്താ അവിടെ നിന്ന് കൊണ്ടുവന്നൊരു വളയാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ പച്ച, മഞ്ഞ, നീല എല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഇത് അടിപൊളിയായിട്ട് അങ്ങ് പൊക്കോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല വള. ഈ ഒരു വള കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ദാ ഈ ചെരുപ്പ് കൊണ്ടുവന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങളിൽ പലരും വിചാരിക്കും സീച്ചേട്ടൻ എന്ത് സ്ട്രെസ്സാണ്, എന്ത് പാവാണ്, എന്തൊക്കെയാ കല്യാണിക്ക് കൊണ്ടുവന്നതെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ പേടിച്ചിട്ട് കൊണ്ടുവന്നതാ, വെറുതെ കയ്യും വീശി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കും ഡാഗിനിയായിട്ട്. പിന്നെ ആ മനുഷ്യൻ ഈ വീട്ടിലല്ലയോ കഴിയണ്ടേ, അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടാണ് ഇതെല്ലാം എനിക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ ഒരു ചെരുപ്പ് കൊണ്ടുവന്നു കേട്ടോ. ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ് എങ്കിലും ഓടും, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജിനീസ് കിച്ചണിലെ ചേച്ചിയില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്. അപ്പൊ ചേച്ചി എപ്പോഴും ഈ ഒരു കമ്മൽ, ഈ ഒരു ചെരുപ്പ് ഇങ്ങനെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട് എനിക്ക് ഇതേലെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഫോട്ടോ അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് കണ്ടപ്പോഴേ പാക്കറ്റ് എന്ന് പറഞ്ഞു. കൊള്ളാവോ, എന്തോ ഇടയിൽ അപ്പു എണീറ്റ് കേട്ടോ, ഇന്ന് പോകണ്ടല്ലോ, അതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ സീച്ചേട്ടൻ അവനെ മാനേജ് ചെയ്യാൻ പോയി. അപ്പം അത് അത്രേ ഉള്ളു കേട്ടോ, വളയും ചെരുപ്പും. അത് കഴിഞ്ഞതാ ഇതിങ്ങനൊരു സാധനം കൊണ്ടുവന്നേ. എൻ്റെ ഈ വെള്ളിയുടെ മാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ വള മാത്രം ഇല്ലായിരുന്നു. ഇത് കൊണ്ടുവരും, ഇതെന്തൊരു ഓവറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എവിടെയെങ്കിലും ഇടണം, അതാ ഇതിങ്ങനൊരു കിണുങ്ങാമണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇടാം, എന്തിൻ്റെങ്കിലും ഒക്കെ കൂടെ ഇടാന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ തുറക്കുന്നത് കേട്ടോ, കൊള്ളാം, നല്ല രസമുണ്ട്. ഇങ്ങനൊരു കിടുങ്ങാമണി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കമ്മലുകളാണ് കേട്ടോ മൊത്തം കൊണ്ടുവന്നേക്കുന്നത്. ഇതൊക്കെ എന്റെ കയ്യിൽ ഓരോ ബോക്സസ് ഉണ്ട്, ഇതുപോലെ ബോക്സസ് വാങ്ങിച്ചു വെച്ചേക്കുവാ ഞാൻ ഫുള്ള്. അപ്പൊ ഇതിൻ്റെ അകത്തൊന്നും ഇരിക്കുന്നില്ല, ഇത് ഭയങ്കര സൈസാണ്. അതുകൊണ്ട് ഇത് ഇരിക്കാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ പുറത്ത് വേറൊരു ബോക്സിൽ വെച്ചേക്കുക. അതാ ഇതൊന്നും ഊരാത്തയില്ലേ, ഞാൻ എപ്പോഴേ ഊരിക്കളഞ്ഞേനെ. അപ്പൊ ഇതാ ഈ ഒരു കമ്മല് കൊണ്ടുവന്നേ. ഈ ഒരു കമ്മലല്ല, കമ്മലാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത് കേട്ടാ. ടീച്ചറിനറിയാം എനിക്കിങ്ങനെ വലിയ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ഈ ഒരു കമ്മല് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇതിന്റെ അടിയിൽ ഇങ്ങനെ ശംഖ് തൂങ്ങി, ശംഖല്ല എന്തോ ഒരു ചുടു 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 ഇത് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ കൊള്ളാവോ, ഞാൻ നമ്മുടെ ഇവിടെ ഇങ്ങനെ അത് ഇത്രയും കണ്ടിട്ടില്ല, അതുകൊണ്ട് സീച്ചേട്ടൻ വാച്ചിട്ട് വന്നത്. എല്ലാം ഏകദേശം ഒരു മോഡല് പോലത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്കിങ്ങനെ കണ്ട. ഇതൊക്കെ എന്താ അപ്പുക്കുട്ട, അപ്പുക്കുട്ടിന് നല്ല ചെവിവേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് വരുവാ. എനിക്ക് കണ്ണ് നല്ല സുഖമില്ല, കണ്ണ് ചെറുതായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ്. പിന്നെന്താ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ വാങ്ങിച്ചോണ്ട് വന്നോണ്ട് നിരുത്സാഹപ്പെടുത്തണ്ട ഉണ്ണിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊള്ളാന്ന് വിചാരിച്ചു, കൊള്ളാം. പക്ഷെ ഇത് നല്ല വലുതാ കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ള ടൈപ്പ് മോഡലാ. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി കയ്യൊക്കെ കെട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. തിരിച്ചു കാണിക്കട്ടെ, കാണിക്കട്ടെ. കഴിഞ്ഞ ദിവസം തൊട്ട് എന്നോട് പറയാം, എടി എന്റെ ഡെറാഡൂൺ കമ്മൽ എന്താ നീ വീഡിയോ ഇടാത്ത, ഞാൻ എടുത്തുതരാം എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കണ്ടേ. ഏതാ പിന്നെ എവിടെ നിന്നാ വാങ്ങിച്ചത്? മുസൂറി നാട്ടോ ഇതെല്ലാം വാങ്ങിച്ചത്, ഡെറാഡൂണി എന്നല്ല. എന്നിട്ട് ഇതാ ഒരു മിനിറ്റ് അപ്പൊ കുട്ടാ, ഇതാ അടുത്തത്. അപ്പുക്കുട്ടന് ഇഷ്ടപ്പെട്ടത് അപ്പുക്കുട്ടനെ കൊടുക്കുക.
ഭയങ്കര ക്യൂട്ടായിട്ടൊരു കമ്പിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, കാരണം ഇതിലെല്ലാ നിറവും ഉണ്ടായത് നമുക്ക് എല്ലാ ഡ്രസ്സിനെയും കൂടെ ഏകദേശം ഓടും. അതെ എന്താ കണ്ട, പിന്നെ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആദ്യം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോ ചോദിച്ചു ഇത് എന്തുവാ, ഇത് കോഴിയുടെ തൂവലോ ഇങ്ങനെ ചോദിച്ചത്. ഇത് എന്തുവാ ഇത്? അതെ ഉണ്ടാ, സോറി. അപ്പൊ ചീച്ചേട്ടൻ പറഞ്ഞു ഇനി കോഴിയുടെ തൂവലല്ല മയിലിന്റെ പീലിയാണത്. ഇതൊക്കെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഇടുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഇത് അന്ന് നിങ്ങൾ എല്ലാരും കണ്ട, ഇതാണ് നിങ്ങൾ അന്ന് എല്ലാരും കണ്ട ഡ്രസ് കേട്ടോ. അടുത്ത കമ്മലാണ് ഇതാ, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ കയറ്റിയിടാം. ഈ ഡ്രസ്സിന്റെ കൂടെ എന്തോരം ചേരും എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലൊരു ഗോൾഡന്റെ ഇത് വരുന്നോണ്ട് ഇതിന്റെ കൂടെ അങ്ങനെ സെറ്റായിട്ട് നിക്കത്തില്ല. ഇങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം, വേണ്ട പോ, ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കണം. ഇത് ഇവിടെ ഇങ്ങനെ തട്ടിക്കിടക്കുന്നോണ്ട് നമുക്ക് വെയിറ്റ് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നെക്സ്റ്റ് കമ്മലാണ് ഇത്. കമ്മൽ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതുകൂടെ ഇങ്ങനെ യെല്ലോ ഡ്രസ്സോ ചുമന്ന ഡ്രസ്സോ പച്ച ഡ്രസ്സോ ഒക്കെ ഇടുമ്പോ അതിന്റെ കൂടെ മാച്ചിങ് ആയിട്ടിടാൻ പറ്റും. നല്ല അമ്മല, നല്ല രസമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സീച്ചേട്ടന്റെ ഡെറാഡൂടല്ല, പറ എവിടുന്ന എമ്മ വച്ച് തുടങ്ങുന്ന ഏതൊരു സ്ഥലം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന കമ്മലുകൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ആ കമ്മലൊക്കെ കാണിച്ചു മോനെ. അയ്യോ തുമ്മി തുമ്മി ഞാൻ ചത്തു. ഇപ്പൊ ഭയങ്കര കാറ്റാ ഇവിടെ. ഇതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. എനിക്കിങ്ങനെ വലിയ ഇതിന് പക്ഷെ വെയിറ്റ് ഇല്ല. സീച്ചേട്ടൻ കൊണ്ടുവന്നതിനൊക്കെ അല്ല, കിടുക്കാച്ചി വെയിറ്റ് ഉണ്ട്. ഇതിന് വെയിറ്റ് കുറവാ. പണ്ട് ഹണി റോസ് ഇട്ടപ്പോഴേ അല്ല, ഞാൻ വാങ്ങിക്കഴിഞ്ഞിട്ട് ഹണി റോസ് ഇട്ടത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഇത് അമ്മ കാണിച്ചു മോനെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിക്ക് ഇത് കാണിച്ചിട്ട് അമ്മ ഇടാം. ഇല്ല ഇല്ല വേന എടുക്കത്തില്ല കേട്ടോ, എനിക്ക് പേടിയില്ല. മതിയപ്പ കുട്ടാ, അമ്മ ഇതെല്ലാം കാണിക്കട്ടെ. അപ്പൊ ഇതില് ഡെറാഡൂൺ കമ്മല് നിങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രേ ഉള്ളു, ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പൊ അത്രേ ഉള്ളു, ടാറ്റാ ബൈ ബൈ, സീ യു. പിണക്കാണോ? പിണക്കാണോ? എന്തിനാ പിണക്കം? എന്തിനാ പിണക്കം? വഴക്ക് പറഞ്ഞത് അമ്മ വേഗം വീഡിയോ എടുത്ത് തീർക്കട്ടെന്നല്ലേ പറഞ്ഞേ, അല്ലേ? നാല് വീല് എന്ത് ചെയ്യേട്ടന്റെ കയ്യിലോ? അവന്റെ ഉദ്ദേശം എന്തോന്നറിയാവോ? ഇവന്റെ കേടായത് അവിടെ കൊടുത്തിട്ട് സാഗേദേട്ടന്റെ മറ്റേത് എടുത്തോണ്ട് വരാന്ന്. മെനങ്ങാന്ന് എനിക്ക് ഭയങ്കര ചെവ്വേദനയായിരുന്നു. ഞാൻ 11 മണിക്ക് രാത്രി സിയ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നലെ അപ്പുകുട്ടന് ഭയങ്കര ചെവ്വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ഒക്കെ വന്നതാണ്. പിന്നെ അപ്പു ഗ്ലോബിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്ക് കേട്ടോ. ഇതെല്ലാം സീച്ചേട്ടനാണ് അപ്പുവിനെ പഠിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ അപ്പുവിനും അമ്മുമ്മയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെവ്വേദന വരുന്നതെന്ന് ഡോക്ടർ, ഞാൻ എനിക്ക് ചെവ്വേദന വന്നു, അപ്പുവിന് ചെവ്വേദന വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ കഫമൊക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ തൊണ്ടയ്ക്കും ചെവിയും മൂക്കും ഒക്കെ
ആയിട്ട് കണക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നതാന്നാ പറഞ്ഞു കേട്ടോ. എന്തായാലും മരുന്ന് കഴിച്ചപ്പോൾ കുറവുണ്ട്, മാറി. ഞാനൊക്കെ കിടന്ന് സ്വർഗം കണ്ടു കേട്ടോ. അതുപോലെ വേദനയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ചെവിവേദന വന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈശ്വര പ്രസവവേദനയൊന്നും ഒരു വേദനയല്ല, ചെവിവേദനയുടെ മുന്നിൽ അതുപോലെ നല്ല കിടുക്കാച്ചിയായിരുന്നു. അപ്പോൾ കുറേ നേരം അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നമ്മളപ്പോൾ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ്. നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സി യു. ക്രിസ്മസിന് അവൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കഴിഞ്ഞ വർഷം കൊടുത്തത്, ഇപ്രാവശ്യം.